സാമ്പത്തിക രംഗത്ത് കേന്ദ്രം സംസ്ഥാന സർക്കാരിനെയും ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് മന്ത്രി സജി ചെറിയാൻ. നവകേരള സദസ്സിന്റെ ഭാഗമായുള്ള ആദ്യഘട്ട മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക രംഗത്ത് കേരളത്തിന് നൽകേണ്ട വിഹിതം പെട്ടെന്ന് നിർത്തലാക്കി സംസ്ഥാനത്തെ കേന്ദ്രം ബുദ്ധിമുട്ടിക്കുകയാണെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ്സിൽ നിന്നും ഓൺലൈനായി ലഭിച്ച അപേക്ഷകരിൽ നിന്ന് അർഹരായവർക്ക് ആദ്യഘട്ട മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുലിയൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ജില്ലാതല വിതരണ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. നവകേരള സൃഷ്ടി എന്നത് കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും സാമൂഹികവും സാമ്പത്തികവുമായ ഉയർച്ചയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. കേന്ദ്രം സംസ്ഥാനത്തോട് നീതി കാണിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ആദ്യഘട്ടത്തിൽ 248 മുൻഗണനാ റേഷൻ കാർഡുകളാണ് വിതരണം ചെയ്തത്. സിവിൽ സപ്ലൈസ് നടത്തുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ നമുക്ക് സബ്സിഡി കൊടുക്കുന്ന പ്രയാസം 11 ഇനത്തിന് 2016 വിലയാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഒരെണ്ണം പോലും കൂട്ടിയിട്ടില്ല. പക്ഷെ ആ 11 ഇനം മേടിച്ചു കാശമല്ല. അപ്പം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനം സാമ്പത്തികമായ രംഗത്ത് വല്ലാത്ത തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നമ്മോട് കാണിച്ചുകൊണ്ടിരിക്കും. കേന്ദ്ര വിരുദ്ധ സമരമൊന്നുമല്ല, കേന്ദ്ര നീതി കാണിക്കണം സ്റ്റേറ്റിനോട്. കാരണം തന്നുകൊണ്ടിരുന്ന പണം പെട്ടെന്ന് നിർത്തലാക്കിയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം നമുക്ക് ഇതിനകത്ത് ഒന്നും വെട്ടിക്കുറയ്ക്കാൻ പറ്റത്തില്ല. അത് മനസ്സിലാക്കണം. ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുത്തോണ്ടിരിക്കുക, നാളെ കൊടുക്കാതിരിക്കാൻ പറ്റൂ. എന്തെങ്കിലും 1 രൂപ കുറയ്ക്കാൻ പറ്റും. ഇവിടെ സമരം ചെയ്തില്ലേ ഇന്നലെ കുറേ ഉദ്യോഗസ്ഥന്മാർ? എന്തിനാണ് സമരം ചെയ്തവർക്ക് എന്ത് മനസ്സിലായിട്ടാണ് സമരം ചെയ്ത്? തരാനുള്ളതൊന്നും ഞങ്ങൾ അതിനാൽ ചെയ്തിട്ടില്ല. അവർക്ക് എല്ലാ പരിഗണനയും കൊടുക്കണം. കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചൊരു ഗവൺമെൻറ്റാണ്, ഒന്നാം പിണറായി ഗവൺമെൻറ്റാണ് ഈ കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം പരിഷ്കരണം നടപ്പാക്കിയ ഗവൺമെൻറ്. അന്ന് മേടിച്ച പൈസ ഇന്ന് മേടിക്കുന്ന പൈസ തമ്മിലൊന്നും വ്യത്യാസം തോന്നും. സമരത്തിന് വേണ്ടി സമരം നമുക്ക് ചെയ്യാം, പക്ഷേ നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ ഭരിക്കുന്നവർ മാത്രം അറിഞ്ഞാൽ പോരാ, ജനങ്ങളാകെ അറിയണം. അത് അറിയിക്കാൻ വേണ്ടിയാണ് നവകേരള സദസ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. വലിയ വിജയമായിരുന്നു. അതിൻ്റെ ഭാഗമായി വന്ന പരാതികൾ, ഒരു പരാതിയും പാതി വഴി ഉപേക്ഷിക്കില്ല. അതെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കും. അതിൻ്റെ ഭാഗമാണ് 248 കാർഡ് ഉടമകൾ 248 അപേക്ഷകൾ ഇന്ന് തീർപ്പാക്കുന്നു. നമ്മുടെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം ബഹുമാന്യ GRN അതിൻ്റെ മന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്.